യുവ നടിയെ ആക്രമിച്ച കേസിൽ ഇന്നലെ സുപ്രീം കോടതി വിധി വന്നു കൊച്ചിയിലെ പ്രത്യേക സി ബി ഐ കോടതി ഈ കേസ് പരിഗണിക്കുന്ന സ്റ്റേ ചെയ്തിരിക്കുകയായിരുന്നു ആ സ്റ്റേ ഇന്നലെ വെക്കേറ്റ് ചെയ്യപ്പെട്ടു അതുകൊണ്ട് ഇന്നുമുതൽ അതിൻ്റെ വിചാരണ തുടരുകയാണ് മാത്രമല്ല ഒരു കാര്യം പറയാനുള്ളത് വാർത്താ മാധ്യമങ്ങളെല്ലാം പറഞ്ഞത് ദിലീപിന് ഒരുപാട് സെറ്റ് ബാക്ക് ഉണ്ടായി എന്ന രീതിയിലാണ് എന്നാൽ ദിലീപ് ഒരു പ്രതി ആയി ആരോപിക്കപ്പെട്ടാണെന്നുള്ള നിലയിൽ അദ്ദേഹത്തിനും ചില അനുകൂലമായ സംഭവങ്ങൾ ഈ വിധിയിലുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം കാരണം സംസ്ഥാന സർക്കാർ എടുത്തൊരു നിലപാടുണ്ട് അതായത് ഈ മെമ്മറി കാർഡ് എന്ന് പറയുന്നത് തൊണ്ടി മുതലാണ് എന്നാൽ അതിനകത്തുള്ള സാധനം ആ റെക്കോർഡിങ് സാധനം എന്ന ആ ദൃശ്യം എന്ന് പറയുന്നത് രേഖയാണ് ഡോക്യുമെൻറ്റാണ് എന്നാണ് പറഞ്ഞത് അപ്പോൾ ഡോക്യുമെൻ്റ് ആണോ തൊണ്ടിയാണോ എന്ന് സുപ്രീം കോടതി ചോദിച്ചതിൻ്റെ മറുപടിയാണ് എന്നാൽ ഇത് ഈ ദൃശ്യം ദിലീപിനെ കാണിക്കാൻ പറ്റില്ല മറ്റു പ്രതികളും ഇത് ആവശ്യപ്പെടും മാത്രമല്ല ഒരു ഒരാ ഒരു ഒരു സ്ത്രീയുടെ സ്വകാര്യത സംരക്ഷിക്കേണ്ട ബാധ്യത സുപ്രീം കോടതിക്കുണ്ട് എന്ന് പറഞ്ഞു എന്നാൽ ഒരു അഭിഭാഷകൻ്റെ സാന്നിധ്യത്തിൽ ഇത് ഇത് നിരീക്ഷിക്കുകയും പരിശോധിക്കുകയും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഒരു പ്രതി എന്ന നിലയിൽ ദിലീപിൽ നൽകി എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ആർട്ടിക്കിൾ ട്വൻറ്റി വൺ പ്രകാരം ഒരു ഫെയർ ട്രയൽ നടക്കണമെന്ന സുപ്രീം കോടതിയുടെ വിചാരം കൊണ്ടാണ് ഇങ്ങനെയൊരു കാര്യം അനുവദിച്ചത് അതെന്തായാലും വളരെ ഒരുപക്ഷെ ദിലീപിന് ഈ ദൃശ്യങ്ങളിലൂടെ കടന്നു പോകാൻ പറ്റും പക്ഷേ സി ബി ഐയിലെ സ്പെഷ്യൽ കോടതി ജഡ്ജിയായ ഹണി വർഗീസിൻ്റെ മുൻപിലാണ് ഈ കേസ് വരുന്നത് അപ്പോൾ അതിൻ്റെ ഒരു വിശദാംശങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണ് ഈ കേസ് പരിഗണിക്കുമ്പോൾ ദിലീപ് ഉൾപ്പെടെയുള്ള എല്ലാ പ്രതികളും ഹാജരാകണം എന്നാണ് നിർദ്ദേശം ദിലീപ് വിദേശത്തായതിനാൽ അദ്ദേഹത്തെ ഒഴിവാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴ് നവംബറിൽ കേസിൽ രണ്ടാമത്തെ കുറ്റപത്രം സമർപ്പിച്ചിരുന്നു എന്നാൽ രണ്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും വിചാരണ തുടങ്ങിയിട്ടില്ല നാല് മാസങ്ങൾക്കകം വിചാരണ തുടങ്ങണമെന്ന് ഹൈക്കോടതി നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു ഇപ്പോൾ കോടതി സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്ന ആറ് മാസങ്ങൾക്കകം ഇതിൻ്റെ വിചാരണ പൂർത്തിയാക്കണം എന്നാണ് തന്നെയാണ് കേസിൽ പ്രതിയായ ദിലീപ് പെൻഡ്രൈവിലുള്ള ദൃശ്യങ്ങളുടെ പകർപ്പ് നൽകില്ലെന്ന് സുപ്രീംകോടതി ഉത്തരവിട്ട സാഹചര്യത്തിൽ വിചാരണ ഉടൻ തുടങ്ങാനുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു